നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചുപറ്റാനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇനി പയറ്റാത്ത തന്ത്രങ്ങളൊന്നുമില്ല ഒന്നുമില്ല അധികാരം പിടിച്ചുപറ്റാൻ വേണ്ടി എന്തും വിളിച്ചു കൂവുക നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുക പോലുള്ള പല തന്ത്രങ്ങളും കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രയോഗിച്ചു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്നും ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളെയും പാഴ്വാക്കുകളെയും തിരിച്ചറിയാൻ സാധിച്ചതിനാൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ രാഹുലിന് സാധിച്ചില്ല ഇപ്പോഴത്തെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ താൽവരിലെ ജനങ്ങളെ കൈയിലെടുക്കാൻ അഞ്ച് വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പുതിയ നീക്കം പ്രധാനമായും കശ്മീരിലെ സ്ത്രീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ നടത്തിയിരിക്കുന്നത് വനിതാ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഇതിലുണ്ട് പത്ത് വർഷത്തിനു ശേഷം ജമ്മു കാശ്മീർ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഏത് വിധേനയും താലിബാനിലെ ഭരണം പിടിച്ചടക്കുക എന്ന ലക്ഷ്യം വ്യക്തമായി തെളിയുന്നതാണ് കോൺഗ്രസിന്റെ പുതിയ പ്രഖ്യാപനം വീട്ടമ്മമാർക്ക് മാസം മൂവായിരം രൂപ വീതം നൽകുമെന്നും കൂടാതെ ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിന് പതിനൊന്ന് കിലോഗ്രാം ധാന്യങ്ങൾ വീതം ലഭ്യമാക്കുമെന്നും കോൺഗ്രസ് പറയുന്നു വനിതാ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നിയമസഭയിലും പയറ്റുന്നതെന്ന് വ്യക്തമാണ് ഇതിന്റെ ഭാഗമായാണ് പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് അവർ അറിയിച്ചിരിക്കുന്നത് വനിതാ സംരംഭങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയാണ് പലിശരഹിത വായ്പ നൽകുക കൂടാതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഓരോ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും വാഗ്ദാനമുണ്ട് കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നും കാർഗെ അറിയിച്ചു ഒ ബിസി വിഭാഗത്തിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ സുബോധ് ഖാൻ എന്നിവർക്ക് പുറമേ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുടെയും സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതിനിടെ തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് കശ്മീരിൽ അവസാനമായി രണ്ടായിരത്തി പതിനാലിലാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇക്കുറി വോട്ടർമാരുടെ പങ്കാളിത്തം വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tirumananthapuram.

അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം